നമസ്കാരം ഈ രണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ന് കേരള ജനത്തിൻ്റെ മുമ്പിൽ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ മനുഷ്യ മനസാക്ഷിയുടെ മുമ്പിൽ ഈ മുട്ടുകുത്തി നിൽക്കുന്നത് പനങ്ങാടള്ള വെല്ലാറുപാടത്ത് മുളവുകാട് പനമ്പുകാടള്ള ജോൺസണും വിക്ടറുമാണ് ഈ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ഇവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി പതിനേഴ് വർഷം ഈ കാണുന്ന ഈ കാണുന്ന സ്ഥലം പനമ്പുകാട് മൂന്ന് കായലുകൾ വന്ന് ചേരുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ പതിനേഴ് കൊല്ലമായി ഇവർ നടക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു പതിനെട്ട് സെൻറ്റ് സ്ഥലം പതിനെട്ട് സെൻറ്റ് സ്ഥലം ഇവർക്ക് ഇവർക്കിവിടെയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആധാരം നടത്തി ഇവരപ്പനപ്പൻ്റെ കാലം തൊട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഒന്ന് മതില് കെട്ടിത്തിരിക്കണം ജോൺസൻ്റെ വിക്ടറിൻ്റെയും ജോൺസൻ്റെയും വിക്ടറിൻ്റെയും വിക്ടറിൻ്റെയും വീടാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയ വർക്ക്ഷോപ്പുണ്ട് ഇത് വയലേഷൻ ആണെന്നും പറഞ്ഞ് പൊളിപ്പിക്കാനൊക്കെ നോക്കി ഈ ചെറിയ ഷെഡ് ഇവിടെ സത്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പതിനേഴ് സെൻറ്റ് സ്ഥലം അല്ലെ പതിനെട്ട് സെൻറ്റ് സ്ഥലം അളന്ന് ഒന്ന് മതില് കെട്ടണം അല്ല അതല്ലേ നിങ്ങളുടെ ആവശ്യം ഈ പതിനേഴ് പതിനെട്ട് സെൻറ്റ് സ്ഥലം നിങ്ങൾക്കൊന്ന് മതില് കെട്ടി തിരിക്കണം ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര സ്ഥലത്ത് പോയി ഈ സ്വന്തം മതിലൊന്ന് കെട്ടാൻ വില്ലേജ് പഞ്ചായത്ത് കളക്ടർ ഹൈക്കോടതി മുനിസിപ്പൽ മുനിസിപ്പൽ കോർട്ട് കോർട്ടിൽ കേസ് അങ്ങനെ ഓംബുഡ്സ്മാൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു പഞ്ചായത്തും റവന്യൂ വന്ന് അളക്കണം ഇതിൻ്റെ അകത്ത് വില്ലൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് നിങ്ങോട് വരുന്ന വഴി ഈ കാണുന്ന കോൺക്രീറ്റ് വഴി ഇതവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഏകദേശം ഒമ്പതോളം പേര് കൈയേറിയതായി നമ്മൾ മനസ്സിലാക്കി സ്കെച്ചും മറ്റു രേഖകളെടുത്തും നമ്മളത് തീർത്ത് പറയണമില്ല ഏകദേശം ഒമ്പത് പേര് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി കയ്യേറിയിട്ടുണ്ട് അത് നമ്മൾ തീർത്ത് പറയണമില്ല നമ്മൾ ഓംബട്സ്മാനിലും കോടതികളിലും പറഞ്ഞേക്കുന്നത് ഈ പറമ്പും വഴിയും ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് വഴിയും കിട്ടണം പുറമ്പോക്ക് സർക്കാർ തിരിച്ചും പിടിക്കണം എൻ്റെ പറമ്പളന്നിട്ട് അതായത് നിങ്ങളുടെ പറമ്പ് അളന്നിട്ട് അര സെൻറ്റോളമെങ്കിലും ഞങ്ങൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരു സെൻറ്റ് തിരിച്ച് പഞ്ചായത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെവിടെയെങ്കിലും അര സെൻറ്റ് ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഒരു സെൻ്റ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ അളവൊക്കെ കഴിയുമ്പോൾ ആർക്കെങ്കിലും പോകാൻ ഒരു നാല് ലിങ്ക്സ് വഴി വേണമെങ്കിലും അതും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനേഴ് വർഷമായിട്ടും ഓംബുഡ്സ്മാനിലും മറ്റ് കോടതികളിലൊക്കെ കയറിയിട്ടും അളവ് നടക്കില്ല ഏകദേശം പത്ത് പ്രാവശ്യം ഇവിടെ അളക്കാൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അളക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പ്രാവശ്യം അളക്കാൻ വരുമ്പോൾ ചിലവ് പക്ഷേ അളക്കാൻ വരുമ്പോൾ സംഘടിതമായി പാർട്ടി ശക്തികളും കൗൺസിലർമാരും വാർഡ് മെമ്പറും ആൾക്കാരും കൂട്ടി പേര് പറഞ്ഞു തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഉടായ്പ് കേസൊക്കെ കൊടുത്ത് നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തു അങ്ങനെ വന്നു വന്ന് ഈ പതിനെട്ട് സെൻറ്റൊന്ന് മതില് കെട്ടിക്കിട്ടാനും വഴി അളന്ന് തിട്ടപ്പെടുത്താനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും വേണ്ടി ഓംബുഡ്സ്മാൻ ഇപ്പോൾ ഒരു വിധി കൊടുത്തിട്ട് പറഞ്ഞു പഞ്ചായത്തിനോട് ഇത് അളക്കാൻ പഞ്ചായത്തിനോട് അളക്കാൻ പറഞ്ഞത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ നീ ഇന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉണ്ടായി മറ്റ് ഉണ്ടായി ഇവർ പോലീസിനോട് പറഞ്ഞില്ല ഇവിടെ വന്ന അളവ് തുടങ്ങി അളവ് തുടക്കുമ്പോൾ കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു വീഡിയോ എടുപ്പിച്ചതെന്ന് പറഞ്ഞാൽ അളവ് കുറ്റി അടിക്കണതും അളക്കുന്നതും പറമ്പിൻ്റെ കുറ്റി കണ്ടുപിടിക്കാൻ തന്നെ ഇവർ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് കല്ല് പത്ത് പ്രാവശ്യം വന്നിട്ടും പഞ്ചായത്ത് കളിക്കണ കളി അതി എന്ന് തന്നെ മനസ്സിലാവും പഞ്ചായത്ത് ഈ പറമ്പിൻ്റെ അതിരുകളിൽ കണ്ടുപിടിക്കാൻ ഒരു മണിക്കൂർ എടുത്തു എന്തെങ്കിലും ഓട്ടെ അങ്ങനെ പഞ്ചായത്ത് വന്ന് ഇത് ഇതളക്കാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എടുത്തതെന്നുള്ള ആദ്യത്തെ ഒരു മണിക്കൂറൊന്നും ഉണ്ടായില്ല വീഡിയോ എടുത്തത് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലറടക്കം ഇവിടുത്തെ കൗൺസിലറടക്കം ബഹളം ഉണ്ടാക്കി ഈ വീഡിയോ നിങ്ങളെടുത്ത് മോർഫ് ചെയ്യും ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞ് ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി അതിൻ്റെ അത് ഇത്തിരി കണ്ണടച്ചു പോലീസിനെ വിളിച്ചില്ല അങ്ങനെ ഇന്നും അളവ് മുടങ്ങുകയും ചെയ്ത് വീഡിയോ എടുത്ത തൻ്റെ കൂട്ടുകാരനെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ട് വാതി പ്രതിയായി വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്സ് വീഡിയോ ഒന്നും അല്ല എടുത്തേക്കണം ഇവിടെ തീ കാണുന്ന കുറ്റിയും കോലും ഈ മതിലിൻ്റെ അദർച്ചയൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത് അല്ലേ പതിനേഴ് കൊല്ലമായി സ്വന്തം നൂറു വർഷത്തിന് മേലെ കയ്യിലിരിക്കുന്ന ആധാരം മറ്റ് തർക്കങ്ങളൊന്നുമില്ലാത്ത തന്റെ സ്വന്തം സ്ഥലം തന്റെ പിതാവിന്റെ സ്ഥലം നിങ്ങൾ രണ്ട് മക്കൾക്കും കിട്ടിയിട്ട് മറ്റു തർക്കങ്ങളൊന്നുമില്ലാണ്ട് ഈ പതിനെട്ട് സെന്റ് സ്ഥലം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പതിനേഴ് വർഷം കേരളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ റൂൾ ഓഫ് ലോ നിയമവാഴ്ച നഷ്ടപ്പെട്ടെന്നല്ലേ പറയാൻ പറ്റുള്ളു കാര്യക്കാരൻ നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാര് നിങ്ങളുടെ കൂടെ നിൽക്കണില്ല ജോൺസൺ ഇപ്പോഴും പഞ്ചായത്തിനോടും മറ്റും വെല്ലുവിളിക്കുന്നത് ഞാൻ അര അരസെൻ്റ് അതായത് നിങ്ങൾ ജോൺസണും വിക്ടറും അര അരസെൻറ്റ് എവിടെയെങ്കിലും ഇത്തിരി കൈയേറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിള് വിട്ടുകൊടുക്കാമെന്നാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ പറമ്പ് ഒന്ന് അളന്ന് മതിൽ കെട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കണം പിന്നെ ഈ കാണുന്ന ഒരു കുഞ്ഞ് ഷെഡ് രണ്ട് തകരപ്പാട്ടയും വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരി മരപ്പണി നീ ചെയ്യേണ്ടത് ഈ കാണുന്ന സ്ഥലം അല്ലേ ഈ കാണുന്ന സ്ഥലം ഇത് സിആർ റിസറ്റ് എന്നും പറഞ്ഞ എനിക്കൊരു പരാതി പോയിട്ടുണ്ട് അവിടെ നീ നീ ചെയ്യണത് കുറച്ച് മേശ കസേരയൊക്കെയാണ് അതിൻ്റെ അത് പണിയാണ് ആ ശരി പണിയറിയല്ലേ അപ്പൊ ആ ജീവിതവും മുടക്കി അല്ലേ അല്ലെ എന്നാ പോലും സിആർ റിസറ്റ് വൈലേഷൻ നീ കെട്ടണമുണ്ടത് ഈ കണ്ണ ഷീറ്റ് ഈ കണ്ണ് അപ്പൊ ഇവര് ജീവിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് എന്റെ ഇന്നത്തെ ടൈറ്റിൽ ഇവർ ഈ കായലിൽ ചാടിച്ചാവണം ഇവർ ഈ കായലിൽ ചാടിച്ചാവണം അതിനുത്തരം കേരളീയം നടത്തുന്ന വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തുമോ ദൈവത്തെ ഓർത്ത് ഓംബുഡ്സ്മാൻ നിങ്ങൾക്കൊക്കെ കൃത്യം ശമ്പളം കിട്ടുന്നുണ്ട് സാർ അപേക്ഷയാണ് ഉച്ചയ്ക്കുവല്ല അപേക്ഷയാണ് എത്ര കൊല്ലമായെന്നറിയോ ഇവർ കയറി നടക്കണം ഇന്ന് പഞ്ചായത്ത് കൃത്യമായി പോലീസിനെ കൊണ്ടുവന്നിട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് അളക്കണമെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നിർത്താൻ പറയാം നമ്മൾ ഒളിച്ചും പാത്രമല്ലല്ലോ വീഡിയോ എടുത്താൽ നമ്മൾ അളക്കുന്ന അളവാണ് വീഡിയോ എടുത്തത് അത് തടസ്സപ്പെടുത്തി സംഘം ചേർന്നാൽ ഏത് തെറ്റും ശരിയാക്കാം ഒരു ഇരുപത് പേര് ഒരു ശരി തെറ്റെന്ന് പറഞ്ഞാൽ ആ ശരി തെറ്റാവും അതാണ് കേരളം നിങ്ങൾ രണ്ടും ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് ഇത് നടക്കുന്നില്ല ഓംബുഡ്സ്മാൻ ഇത് കേൾക്കണം ഓംബുഡ്സ്മാൻ ഈ കേസിന് ഒരു പ്രത്യേകത കൊടുക്കണം പതിനേഴ് വർഷമായിട്ട് രണ്ട് ചെറുപ്പക്കാർ തൻ്റെ വീടും പറമ്പും ഒന്ന് അളന്ന് മതിൽ കെട്ടുവാനും വഴി പുറമ്പോക്ക് കയ്യേറിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനും സാധിക്കണം രാഷ്ട്രീയ ഗുണ്ടകൾക്കും രാഷ്ട്രീയ ഇംഗീതത്തിനും നാല് വോട്ടിനും വേണ്ടി എന്തൂച്ചാളിത്തരം ചെയ്യുന്ന കേരളത്തിൽ നിന്ന് കൊച്ചുമക്കളൊക്കെ ഓടി രക്ഷപ്പെടുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ നിങ്ങൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യണം ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ഒരു പോംവഴിയല്ല അവസാനം വരെ ഫൈറ്റ് ചെയ്യണം നിങ്ങളുടെ കൂടെ ജനപക്ഷമുണ്ട് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ഉണ്ട് ജോൺസൺ ഈ കേസ് നമുക്ക് ഇനി ഏറ്റവും നല്ലൊരു വക്കീലിനേൽപ്പിക്കാം കൂടാതെ പഞ്ചായത്ത് ഇന്ന് കളിച്ച കളി ഫൗൾ പേരായിരുന്നു അവർ പോലീസിനെ വിളിക്കണമായിരുന്നു കൂടാതെ വീഡിയോ എടുത്തത് ഒളിച്ചൊന്നും ഇല്ലല്ലോ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയ ആദ്യം തന്നെ അവർക്ക് പറയാലോ ഇനി വീഡിയോ എടുക്കേണ്ടതെന്ന് അപ്പോൾ ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കി ഈ അളവ് മുടക്കി പതിനേഴാമത്തെ പതിനേഴാമത്തെ വർഷവും പത്താമത്തെ അളവുമാണ് മുടക്കണം ഇന്നും ഈ അളവ് നടക്കില്ലെന്ന് ഞാൻ നീ വന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കാരണം ഇവിടെ കാരണങ്ങൾ ഉണ്ടാക്കാൻ മുടന്ത ന്യായങ്ങളുണ്ടാക്കാൻ സുഖമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ഈ രണ്ട് മക്കൾ ജോൺസണും വിക്ടറും അത് നിങ്ങളുടെ മക്കളാണെന്ന് മലയാളികൾ ചിന്തിക്കണം വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ മലയാളികളും മാതാപിതാക്കളും ഈ നിൽക്കുന്ന വിക്ടറും ജോൺസണും നിങ്ങളുടെ മക്കളാണെന്ന് കരുതണം ഇവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് പാതകമാണ് ചെയ്തത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങളുണ്ടാവില്ല ജനപക്ഷം ഉണ്ടാവില്ല പക്ഷേ പോലീസും രാഷ്ട്രീയക്കാരും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അന്യായത്തിനോടൊപ്പം നിന്ന് വേണ്ടി ഭൂമി കൈയ്യേറുന്നവനും തട്ടിയെടുക്കുന്നവനും കൂടെ നിൽക്കുമ്പോൾ ഈ നാടൊന്നും നന്നാവൂല മക്കളെ സർവ്വശാപവും സർവനാശവും മേടിച്ചിട്ടുള്ള കേരളം ഈ പോക്കാണെങ്കിൽ പോയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഓംബുഡ്സ്മാനോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് സ്വമേതയെടുക്കാനോ എന്തെങ്കിലും ആരോടെങ്കിലും മുഖ്യമന്ത്രിനോടും പ്രധാനമന്ത്രിനോടും ബി ജെ പി നോടും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും മനസ്സാക്ഷിയുള്ളവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ജോൺസൊരു സത്യം

അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സാക്ഷിയുള്ള മലയാളികളുടെ മുമ്പിൽ പറയുകയാണ് ഇന്നും നിയമം നടപ്പാക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് കോഴിക്കും മുല വരുന്നത് പോലെ നടന്നു ചാവാനേ പറ്റുള്ളൂ പ്രത്യേകിച്ചും ഏതെങ്കിലും ഊച്ചാളി രാഷ്ട്രീയക്കാർ ഇത്തരം നിയമലംഘനത്തിനു കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നീതി നടപ്പാവില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന ജോൺസണും വിക്ടറും കേരളത്തിൻ്റെ ഒര മാത്രമല്ല നമ്മുടെ പുറകിൽ കാണുന്ന കൊച്ചുമക്കളും നാളെ ഇതുപോലെ എരയാവുമ്പോൾ ആരെങ്കിലും തുണക്കുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് നീതി നടപ്പാവണം നിയമം നടപ്പാവണം സത്യവും ധർമ്മവും നടപ്പാവണം അല്ലാണ്ട് നാല് വോട്ടിനു വേണ്ടി തൊട്ടിത്തരം ചെയ്യുന്ന തെണ്ടിത്തരം ചെയ്യുന്ന കക്കുന്ന കൊള്ളയടിക്കുന്ന മക്കളല്ല കേരളത്തിന് വേണ്ടതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്